February 7 ബുധനാഴ്ച. മാർക്കോസ് 7:14-23 വരെ വാക്യങ്ങൾ. ലോകപ്രശസ്ത ബ്രിട്ടീഷ് രാഷ്ട്രതന്ത്രജ്ഞനും വാഗ്മിയും എഴുത്തുകാരനും പ്രധാനമന്ത്രിയുമായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ 2-ാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ജനതയെ അണിനിരത്തുകയും പരാജയത്തിൻ്റെ വക്കിൽ നിന്ന് തൻ്റെ രാജ്യത്തെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഇന്ത്യക്കാരെ വെറുത്തു. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരെ വെറുക്കുന്നു. അവർ മൃഗീയ മതമുള്ള ഒരു മൃഗീയ ജനമാണ്. ഏകദേശം 3 ദശലക്ഷം ആളുകളെ കൊന്നൊടുക്കിയ കടുത്ത ക്ഷാമത്തെ അതിജീവിക്കാൻ ഇന്ത്യയെ സഹായിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. ചർച്ചിൽ ഇന്ത്യക്കാരെ കുറ്റപ്പെടുത്തി. മുയലുകളെപ്പോലെ അവർ പെറ്റു വളരുന്നു, അത് അവരുടെ തെറ്റാണ് എന്ന് പറഞ്ഞു. വൈറ്റ് ഹൗസിൽ ചർച്ചിലിൻ്റെ പ്രതിമ പ്രസിഡന്റ് ഒബാമ വച്ചില്ല എന്നതിന് അതിശയിക്കാനൊന്നുമില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മോട് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ പോകുന്നതിനേക്കാളും ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ നന്മതിന്മ കാണിക്കുന്നത്. മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നത് പോലുള്ള ബാഹ്യകാര്യങ്ങളിൽ വളരെ സൂക്ഷ്മത പുലർത്തുന്ന മത നേതാക്കളെ കർത്താവ് വിമർശിച്ചു. ഇപ്പോൾ കർത്താവ് പറയുന്നത്, പുറമെയുള്ള ഭക്ഷണം അല്ല നമ്മെ പാപ അവസ്ഥയിലാക്കുന്നത് എന്നാണ്. പിന്നെയോ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തിന്മയാണ് അങ്ങനെ ആക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ, ഹൃദയമെന്ന് സൂചിപ്പിക്കുമ്പോൾ മനസ്സാക്ഷി, ചിന്തകൾ, മാനസികാവസ്ഥകൾ, വികാരങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. നമ്മുടെ ചിന്തകളും വികാരങ്ങളും വാക്കും പ്രവൃത്തിയും ആയിത്തീരുന്നു. അത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളും മനോഭാവങ്ങളും ശീലങ്ങളുമായിത്തീരുന്നു. നമ്മുടെ ഹൃദയം സത്യവും ശുദ്ധവുമാണെങ്കിൽ അത് നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ബാഹ്യമായി വെളിപ്പെടും. മറുവശത്ത് നമ്മുടെ ദുഷിച്ച ചിന്തകൾ, യേശു വിശദീകരിച്ചതുപോലെ അശുദ്ധി, മോഷണം, കൊലപാതകം, വ്യഭിചാരം, അത്യാഗ്രഹം, ദുരുദ്ദേശ്യം, വഞ്ചന, പരദൂഷണം, അസൂയ, ദൈവദൂഷണം, അഹങ്കാരം എന്നിങ്ങനെ 12 ദുഷ്പ്രവൃത്തികളായി മാറും. നാം എല്ലാവരും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഒരു വ്യക്തിയുടെ പ്രതിച്ഛായയോ പ്രസക്തിയോ കളങ്കപ്പെടുത്തുകയോ ദുഷിപ്പിക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്തിട്ടുണ്ടാകാമെന്ന് ഞാൻ അനുമാനിക്കുന്നു. അതൊരു പക്ഷേ അവരെക്കുറിച്ച് ലേഖനം എഴുതുന്നത് പോലെ അത്ര പരസ്യമായിരിക്കില്ല. ഒരു നിസാര അഭിപ്രായം ആ വ്യക്തിയെക്കുറിച്ച് മറ്റൊരാളോട് പറയുക, അല്ലെങ്കിൽ നിശബ്ദത പാലിച്ചിരിക്കാം. ആ നിശബ്ദത നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. അശുദ്ധമാക്കാൻ കഴിവുള്ള എന്താണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത്? ദേഷ്യമോ വേദനയോ അസൂയയോ അഹംഭാവമോ? വാക്കുകൾ പറയാൻ എളുപ്പമാണ്, എന്നാൽ ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുപോലെ നമ്മുടെ ചിന്തകളും തിരിച്ചെടുക്കാനാവില്ല. എന്നാൽ നമ്മുടെ ചിന്തകളുടെ ദിശ നിരീക്ഷിക്കാനും അവ മാറ്റാൻ നമുക്ക് തീരുമാനിക്കാനും കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളെയും നാവിനെയും കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ന് നമുക്ക് ജാഗ്രത പുലർത്താം. നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം
നിർത്തി സ്വയം ചോദിക്കാം, ഈ സാഹചര്യത്തിൽ യേശു എന്തായിരിക്കും പറയുക അല്ലെങ്കിൽ ചെയ്യുക? അത് ചെയ്യുവാൻ ഞാൻ തിരഞ്ഞെടുക്കുമോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.